ഹലോ ഗെയ്സ്, നമ്മുടെ വീട്ടിൽ കിണറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കിണർ കുഴിക്കാനുള്ള പരിപാടിയാണ്. വീട് വെച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും കിണറില്ല. ഒന്നാമത് സാമ്പത്തിക പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മളെ സ്ഥലം കാണിച്ചു കൊടുത്ത് അവർ ആ ചുറ്റുപാടുള്ള ആൾക്കാരെ ക്ലിയർ ചെയ്തു. 3 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് പണിക്ക്. അപ്പോൾ അവർ കുറ്റിയൊക്കെ അടിച്ച് അത് ചുറ്റും 9 അടിക്കാണ് വട്ടം. ആ വട്ടത്തിൽ അവർ വട്ടമൊക്കെ വരച്ച് പണി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വീടിൻ്റെ ഉടമസ്ഥനാണ് തുടങ്ങി വയ്ക്കാൻ. എന്നാൽ പിന്നെ എന്തെങ്കിലും മുട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി നമ്മളെ പേരിൽ വരും എന്നാണ് അവർ പറയണത്. അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങി വെച്ചിട്ടോ നമുക്ക് കിണറ് ചിലവ് വരുന്നത് കുഴി കുഴിച്ചിട്ട് റിങ് അരക്കാൻ ഒരു റിങ്ങിന് നമുക്ക് 4000 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മളങ്ങനെ 20 റിങ്ങിനാണ് അവരോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ തറവാട്ടിൽ നിന്ന് വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നത് തറവാട് വാടകയ്ക്ക് കൊടുത്തതായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളം അടിക്കണമെങ്കിൽ ഈ 5 വർഷമായിട്ടും അവരോട് ഓണാക്കുക ചേച്ചി, ഓണാക്കുക, ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുന്നു. അപ്പോൾ പൈസ ഉണ്ടായിട്ടില്ല, സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ നല്ല കടം വാങ്ങിയിട്ടൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു കിണർ കുഴിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് 5 വർഷം എടുക്കേണ്ടി വന്ന തീരുമാനത്തിലെത്താൻ കേട്ടോ. അപ്പോൾ ആദ്യം കുഴിക്കുന്ന മുകളിലെ മണ്ണ് നല്ല മണ്ണായിരുന്നു. അത് നമ്മൾ അവരോട് വേറെ മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നു. നമുക്ക് കഴിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്, കഴിഞ്ഞൊക്കെ സൈറ്റിലൊക്കെ കുഴി ഉള്ളതുകൊണ്ട് അത് കുഴിയൊക്കെ ഇട്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മണ്ണ്, വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ ദിവസം തന്നെ അവർ ഒരാളെ താഴ്ച കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം മണ്ണ് കയറ്റാനാണ് അവർ കപ്പിയും കയറും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പം 3 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാളെ താഴ്ച ഏകദേശം ഒരു ഒന്ന് രണ്ടാളെ താഴ്ചയിൽ കിണറായിട്ടുണ്ടായിരുന്നു 2 ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ 3ാമത്തെ ദിവസം തന്നെ നമുക്ക് കിണറിൻ്റെ വെള്ള കളർ, മണ്ണിൻ്റെ കളറൊക്കെ മാറി. 3ാമത്തെ ദിവസം ഉച്ചയാകുമ്പോഴേക്കിന് വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയാകുമ്പോഴേക്ക് അവർ 7 മണിക്ക് തുടങ്ങും, 11 മണിയാകുമ്പോഴേക്കിന് വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കണ്ട് അവർ ഫിനിഷിങ് സൈഡൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അവർ ഇറങ്ങി റിങ് പണിക്കാരെ പണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ പണി നിർത്തിയാണ് എന്നിട്ട് അവർ ഉച്ചയാകുമ്പോഴേക്ക് പണി നിർത്തി അവർ പോയി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് റിങ്ങിൻ്റെ പണിക്കാർ വരുന്നത്. റിങ്ങിൻ്റെ പണിക്കാർ അവർ 5 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് 2 പേര് കളയ്ക്കാനും 2 പേര് വലിക്കാനും 1 പേര് മണ്ണ്, ഒരാൾ മണ്ണെടുത്ത് കൊണ്ട് പുറത്ത് കൊണ്ട് കളയാം. അങ്ങനെ 5 പേരാണ് പണി തുടങ്ങിയത്. അവർ കള തുടങ്ങിയപ്പോൾ തന്നെ നമ്മോട് പറയുന്നുണ്ടായിരുന്നു ചെകടി മണ്ണാവാൻ ചാൻസ് ഉണ്ട്, മണ്ണ് ഒരു തീരെ ഉറപ്പില്ല, താഴേക്ക് മാക്സിമം നമുക്ക് കുഴിക്കാൻ പറ്റുന്നവർ കുഴിച്ച് നോക്കാം, എത്ര ഇങ്ങ് താവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കേട്ടതിനാകെ സങ്കടമായി. നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കി കിണർ കുഴിക്കാൻ നോക്കുമ്പോൾ ഇതുപോലത്തെ അവസ്ഥ വരികയാണെങ്കിൽ ആർക്കെല്ലാം സങ്കടമാവും. അവരേതായാലും മാക്സിമം കുഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ കുഴി തുടങ്ങി. 2ാമത്തെ ദിവസം റിങ് കൊണ്ടു നിറക്കി. മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും അവർ താത്തി തന്നു നമുക്ക്. പിന്നെ റിങ് കൊടുന്നു, റിങ് ഇറക്കി നോക്കിയപ്പോൾ 16 റിങ് വരെയുള്ളൂ താഴ്ച കിട്ടിയിട്ട്. അതിൽ റിങ് ഇളക്കം സംഭവിക്കുന്നതുകൊണ്ട് 4 സൈഡിലും കല്ലിട്ടിട്ട് അവർ ഉറപ്പിച്ചു. റിങ് ഇളകുന്നുണ്ടെന്ന് വെച്ചാൽ കിടിമണ്ണായുണ്ട്, ചളിമണ്ണായുണ്ട്. 2 റിങ് ചളിയിലേക്ക് താന്ന് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ 2 റിങ് വെള്ളം, അങ്ങനെ 4 റിങ് താഴെ മൊത്തം 16 റിങ്ങാണ് നമ്മൾ ഇറക്കിയത്. ഏ റിങ് നല്ല വെയിറ്റ് ഉണ്ട്, നമുക്കൊന്ന് പിടിച്ചാവില്ല. ഇവർ പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ഒരുപാട് വർഷമായിട്ട് പോയി ഈ ഫീൽഡിൽ തന്നെയാണ്. എല്ലാ ദിവസവും റിങ് ഇറക്കലുണ്ടാവും, വേനൽക്കാലമായി കഴിഞ്ഞാൽ അവർക്ക് സീസണാണ്. അപ്പോൾ ഈ റിങ് ഇറക്കി, ഈ റിങ് കൂടി ഇറക്കി കഴിഞ്ഞാൽ ഫിനിഷിംഗ് ആണ്. അതുകൊണ്ട് എന്നോട് പോയിട്ട് കുറച്ച് മെറ്റൽ വേണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 180 അടി മെറ്റൽ വേണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറ്റൽ ഇതിൻ്റെ സൈഡ്, കിണറിൻ്റെ സൈഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് എംസാൻഡും ഒരു ചാക്ക് സിമെൻറ്റും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൈഡ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്നപ്പോൾ 4 റിങ് അല്ലേ വെള്ളം, അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ ഫിനിഷിങ് ആ ജോയിൻറ്റുകൾ സിമെൻറ്റ് ഇട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ 150 അടി മെറ്റൽ വാങ്ങിയിട്ടുള്ളൂ, 150 ആണ് അവർ പറഞ്ഞത്, ഞാൻ 180 അടി വാങ്ങിയിട്ടുള്ളൂ. അത് കിണറിൻ്റെ സൈഡിൽ ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞാൽ കിണറിൻ്റെ മുമ്പിൽ കൊണ്ട് തട്ടി കഴിഞ്ഞാൽ ഇതുപോലെ മെറ്റൽ കിണറിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി. ഇതല്ലാത്ത സൈഡുകളിലൊക്കെ നമുക്കിങ്ങനെ ചാക്കിൽ കൊടുത്തിട്ട് അവർ തട്ടി എല്ലാം ഫില്ല് ചെയ്ത് നല്ല വൃത്തിയിൽ ഫിനിഷാക്കി, അതുപോലെ സിമെൻ്റ് ഇട്ട് സൈഡൊക്കെ അടച്ച് വൃത്തിയാക്കി തന്നു നമുക്കവർ. 150 അടി മെറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 100 അടി ഇവിടെ ചിലവായിട്ടുള്ളൂ, ബാക്കി ഇത്രയും നമുക്ക് ബാക്കിയായിരുന്നു, 50 അടി നമുക്ക് ബാക്കിയായിരുന്നു. അതൊന്നൊരു വേസ്റ്റ് ആവില്ല, നമുക്ക് മുറ്റത്തിടാം. അവസാനം പണിയെല്ലാം കഴിഞ്ഞ് വൃത്തിയായി, നല്ല തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ് വരൽ തുടങ്ങി. അപ്പം നമ്മൾ കിണറ്റിൽ മോട്ടറൊക്കെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വെള്ളമടിക്കാം. ഇനി നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പിടിക്കാൻ കഴിയും കേട്ടോ. അതാ ആദ്യം നമ്മൾ അങ്ങനെ നമുക്ക് ആവശ്യത്തിനൊന്നും കിട്ടണം ടാങ്കിൽ നിന്നുള്ള വെള്ളം എടുന്ന് കൊടുത്തിരുന്നത്, അവർ എപ്പോഴടിക്കാനാണ് നമുക്ക് വെള്ളം കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാനുള്ള സൗകര്യം. ഓക്കെ സെറ്റ്.